എല്ലാവർക്കും നമസ്കാരം. 18/11/2017 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യ വിശകലനമാണ് ഇവിടെ ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ജനറൽ നോളജ് വിഭാഗങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷ്, കണക്ക് എന്നീ വിഭാഗങ്ങൾ അടുത്ത പാർട്ടുകളായി ചെയ്യും. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താം കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി പെരിയാറാണ്. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. കേരളത്തെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഉത്തരം ലഭിച്ചിട്ടില്ല, അത് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തും. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ഓപ്ഷനിൽ വർഷമില്ല, 1946 ഓപ്ഷനിൽ 1946 ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കുറിച്ച കലാപം നടന്ന വർഷം 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരമാണ് ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രമാണ് റൂർക്കല. ISRO സ്ഥാപിതമായത് രൂപീകൃതമായ വർഷം 1969. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം ചൗരി ചൗരാ സംഭവമാണ്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ലോക ജലദിനം 2022. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലിയാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യയാണ്. ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ ട്രയോ എന്നാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്, റിയോ ആണ്. റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ 5 സ്ഥാനത്താണ്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിനാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ബക്രാനങ്കൽ അടങ്കട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സത്ലജ് എന്നാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. പ്രസിദ്ധമായ ജോഗു വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. ഹിരാക്കൂട്ട് നദീതട പദ്ധതി ഒഡീഷയിലാണ്. ഇന്ത്യൻ നാവികസേനാ ദിനം 4 ഡിസംബർ. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ഭരണഘടന ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്കയാണ്. വാരാണസി ഏത് നദീതീരത്താണ്? ഗംഗ. വൂളാർ തടാകം ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 5.11 പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ഘടകങ്ങൾ നിലവിൽ വന്നത് 1976. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിപ്പിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ജില്ലാ കോടതികളാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന് 2005 ലോക ഭൗമദിനം 2022. കേരളത്തിലെ കോൾ നിലം തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂരാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷനാണ് എഴുതേണ്ടത്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കൊടനാടാണ്. കൂടുതൽ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാള കണക്ക് എന്നീ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ലഭിക്കുകയുള്ളൂ. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നിങ്ങൾ കൂടുതൽ PSCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.